എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രമുഖ സി പി എം നിയന്ത്രിത സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്ന അജ്ഞാത സന്ദേശത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രക്തസമ്മർദ്ദം കൂടുതലായതിനെ തുടർന്നാണ് ദിവ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നത് വിവരമാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഈ കാര്യം പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അസുഖമാണെന്ന് കോടതിയെ ധരിപ്പിച്ച് മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമമാണ് ദിവ്യുടേതെന്ന സൂചനയുമുണ്ട് അറസ്റ്റിലായാലും റിമാൻഡ് കാലം ആശുപത്രിയിൽ കഴിയുവാനുള്ള തന്ത്രമായി പല പ്രതികളും രോഗത്തെ ഉപയോഗിക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം വിധിയെന്തെന്നറിഞ്ഞ ശേഷം കീഴങ്ങിൽ തീരുമാനമെടുക്കുമെന്നതാണ് ദിവ്യയുടെ നിലപാടെന്നാണ് കരുതുന്നത് അഴിമതിക്കെതിരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് യാത്രയായപ്പോ യോഗത്തിലെ പ്രസംഗമെന്നും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഇല്ല എന്നതാണ് ദിവ്യയുടെ ജാമ്യ ഹർജിയിലെ വാദം അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ദിവ്യ പക്ഷെ ബാധിക്കുന്നത് പ്രശാന്തൻ എന്നയാൾക്ക് വേണ്ടിയാണ് പെട്രോൾ പമ്പ് നടത്താൻ കോടികൾ വേണമെന്നിരിക്കെ അതിനുള്ള സാമ്പത്തികാവസ്ഥ പോലും സംശയത്തിലുള്ള പ്രശാന്തനു വേണ്ടിയാണ് ദിവ്യ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തിയത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നയിക്കുന്ന ഈ ധീരവനിതയുടെ ഭരണത്തിന് കീഴിൽ നടന്ന ചില അഴിമതി കഥകൾ പുറത്തു വരുന്നുമുണ്ട് പന്ത്രണ്ട് കോടിക്ക് മുകളിൽ അഴിമതി നടന്നു എന്നുള്ള രേഖകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിൽ ദിവ്യയുടെ പങ്ക് എന്ത് എന്ന് തെളിയിക്കേണ്ടതുണ്ട് പക്ഷേ സാഹചര്യ തെളിവുകളൊക്കെ ദിവ്യക്കെതിരെയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും നടക്കാൻ ഇടയുമുണ്ട് നിലവിൽ പൂർണ്ണമായും ദിവ്യക്കൊപ്പം എന്നുള്ള സമീപനത്തിലാണ് പാർട്ടി ഉള്ളത് കാരണം ദിവസങ്ങൾ പതിനൊന്ന് കഴിഞ്ഞിട്ടും ദിവ്യ ഒളിവിലാണ് ദിവ്യയെ കാണാനില്ല എന്നതാണ് പോലീസിന്റെ ഭാഷ്യം പക്ഷേ തൻ്റെ ഭാര്യയെ കാണാനില്ല എന്നുള്ള പരാതിയൊന്നും ദിവ്യയുടെ ഭർത്താവിനില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ദിവ്യ ഇപ്പോഴും കല്യാശ്ശേരി ഭാഗത്തുള്ള പാർട്ടി ഗ്രാമങ്ങളിലോട്ട് അത് പിണറായി ഭരണമായതുകൊണ്ട് മുടക്കോഴി മലയിലൊന്നും പോയി ഒളിക്കേണ്ടതില്ല സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധു വീട്ടിലോ സുഖമായി താമസിക്കുവാനുള്ള സൗകര്യവും ഇപ്പോഴുണ്ട് ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ചർച്ചയാവുന്നുണ്ട് എന്നതുകൊണ്ട് കണ്ണിൽ പൊടിയിടുവാനുള്ള നീക്കമായിട്ടാണ് ഇപ്പോഴത്തെ ഈ ആശുപത്രി നാടകം പുറത്തേക്ക് വരുന്നത് പാർട്ടി ദിവ്യയെ തള്ളിപ്പറയുന്നതായി കാണിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ആത്മാർത്ഥമായിട്ടല്ല എന്ന് പാർട്ടിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുമുണ്ട് എന്തായാലും ഈ മാസം ഇരുപത്തി ഒൻപതിനാണ് ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് വിധി വരുന്നതുവരെ പുറത്തു നിൽക്കാൻ തന്നെയാണ് ദിവ്യയുടെ തീരുമാനം എന്നതാണ് അറിയുന്നത്